വെച്ചി വളരെ കേട്ട് ഗഡ്ജറ്റ് ഗാനം റിവ്യൂ കല്ല ഈ യൂട്യൂബ് ചാനലിൻ്റെ അപ്ലോഡ് കണ്ണു വെച്ചി ഏനാണെങ്കിൽ ഗുഡാഫ്റ്റർനൂൺ ഓർഡർ പോയി വരകത്ത് വരുന്ന ചേർത്തമാ കോളൗട്ട് അനിമേഷനൊക്കെ ആണെങ്കിൽ ആ സമയത്ത് മേ കോളൗട്ട് അനിമേഷൻ തരണോ ഭാവിച്ചു കഴിഞ്ഞാൽ ഭാവിച്ചു കഴിഞ്ഞാൽ എത്തി ഇതിൽ അത് മേ വീഡിയോക്ക് ഏകണം. അനിമേഷനിലൊക്കെയാണ് മുഖാന്തികയ രൂപത്തെയും എനിക്ക് വചനങ്ങളോട് മേവിതിരെ പെണ്ണിനൊക്കെ വന്നതായി ഉദാഹരണത്തിന് മേവിതിരെ മേക മെയ്യപാട്ടേക്ക് വിഷയം പെണ്ണാന്തി വാളുടെ മദ്രതാങ് പുളുവാൻ മേക വിസ്റ്റർക്കാണ് ടെക്സ്റ്റ് ആ കവിയക്കറാണ് ഏക നിഗമന ഞാൻ കോൾ ഔട്ടേക്കുന്നതിന് മേവക മേക അനിമേറ്റഡോ ഇതിൽ മേകട നമ്മൾ കോൾ ഔട്ട് അനിമേഷനിലൊക്കെയാണ് മേക അപ്പിട്ട് ഭാവിച്ചു കണ്ട് പുളുവാൻ മുഖത്തെ രൂപത്തെയും മേവക ടെക് ഗജറ്റക്ക വാളുടെ പെണ്ണാണ് സമ്മാനിക്കാനുള്ള കൊയക്കറണോളം ടെക് ഗജറ്റ് റിവ്യൂ കണ ചാനലിലേക്കാണോ മേയോ മേക്ക് പൊണ്ടാക്ക അതൊന്നുള്ളത് എൻ്റെ ഓഡിയൻസിനിടെ ഈ വകയും ഫോൺ നിൽക്കണം ക്യാമറ വകയെ എത്തുകൊട്ട് ഡിസ്പ്ലേക്ക് ഒളിട്ട് ആമുലേറ്റ് സൂപ്പർ ആമുലേറ്റ് ഈ വക അതൊന്നും എപ്പോഴും അപ്പിടെ ഈ വകയും മേക്ക് കൂടെ കട്ടിയേക്കാണ് വരാത്തോന്നി കോൾ ഔട്ട് അനിമേഷനെ ക്യാരക്ടർ പെണ്ണണോ അതിന് ക്യാരക്ടറൊക്കെ അന്നുള്ളത് വകി അത്ര നമുക്ക് മേക്ക് ക്യാരക്ടർ ആക്കുന്നുള്ളത് തന്നെ ഗലപ്പെണ്ണ സാമാന്യൻ ക്യാരക്ടർ ആക്കുന്നുള്ളത് തന്നെ ടൈറ്റിലാക്ക എത്തുകൊട്ട് ലോ തേർഡൊക്കെ വരുന്ന മകളെ പിന്നെ മേക്ക് മേക്ക് അറിയണ സമയം ടെക് ഗജറ്റ് എക്കട വകയും ഒബ്ജെക്ട് എക്കട വകയെ തമ്മ ഇതിൽ മംഗോളുടെ പഴയ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് അതിനോ ഈ ലിങ്ക് വാളുടെ പുളുവാ കോൾ ഔട്ട് അനിമേഷൻ്റെ ആ ഡൗൺലോഡ് കിടക്കണം ഇങ്ങനെ മകനെ ടെംപ്ലേറ്റ് തീയതിനോ വാളുടെ പ്രീമിയം ആയിട്ട് ഇമ്പോർട്ട് കഴിഞ്ഞ പുളുവാ മേയുടെ കിടക്കണം ഹെബൈ എക്ക പ്രശ്നം എത്തിയോ മേ മങ് വാളുടെ തീയതിന് കോൾ ഔട്ട് അനിമേഷൻ്റെക്ക് വഴക്കണം സപ്പോർട്ട് കാണി അഡോബി പ്രീമിയം പ്രോ ദാസ് ദ ഹാത്തിൻ ഉഡ വേർഷൻ കേട്ട വേർഷൻ വരണ്ട ഇതിൽ മേക്ക് മംഗാദിന് ദിരാസ്താഹാത മനുഷ്യനേട്ട വടകാണിടേ എനിക്ക് ഓരോ മേക്കട്ട് സൊല്യൂഷൻ എക്കടി അണ്ണുണ്ടോ എക്കോ വളരെ വേർഷൻ അപ്ഡേറ്റ് കാണണോ ഇമ്മണത്തെ ഓരോ മേക്കടി വിനക്രമയാ പോകാണോ ഇതിൽ മങ് എനിക്ക് തീരണേക്കറോ അപ്പം വീഡിയോ പ്രധാന ക്രമം ദക്കട വരാണ് ഈ മൂന്നാമത് യുവത്തേമ അപ്പം ഈ മങ് കളി പള്ളി ഹന്തിന് ലിങ്ക് ഡൗൺലോഡ് കണ്ടിട്ട് ഉപയോഗിക്കണേ അപ്പം കുഹുമതേക്ക് ഇതാകുന്നു മേ വടക്കാണ് സഹ ഇക്കണ്ടൂ ഇതാ ദാഹത വേർഷനെ സഹ ഇട്ട് പള്ളി വേർഷൻ തീരെ കട്ടിയിട്ട് കുഹുമത് മേക്ക് ലേസിയും കിടക്കണമെങ്കിൽ അതാപ്പി കഥാകാരൻ വളരെ കൊടുത്തില്ല ഇതി അപ്പം വീഡിയോ കിട്ടും ഹറി ഓരോ മുല്ലിമ്മക്കറണ്ടിന് മൺ ഡിസ്ക്രിപ്ഷൻ എഴുതിയതിനും കോൾ ഔട്ട് അനിമേഷൻ്റെ ഡൗൺലോഡ് കിടക്കണ്ടെങ്കിൽ ഏവകയും നവതത്മതക്കറണോ മേക്ക് ദിദാസ് ദാഹത്തിൽ ഉഡ് വേർഷനുകളിൽ ഇത്രയും മേടിക്ക് സപ്പോർട്ട് കിടണ്ടേ ഇടോ സോ മെതിരി എസെൻഷ്യൽ ഗ്രാഫിക് പാനലിൽ അന്ന് ഏ എസെൻഷ്യൽ ഗ്രാഫിക് പാനലിൽ തങ് വിൻഡോകളുടെ ഗിയ മെതിരി ടിക്ക് ഏതാകണ എസെൻഷ്യൽ ഗ്രാഫിക് പാനലിൽ കിട്ടും ഹറി ഈട് വാസ് ആ മിന്നം മെത്തന് ഓടെ പെണ്ണി പ്ലസ് മാക്കിയാക്കിയൊക്കെ പൊടി കൊട്ട് വത്തിയനോ ഏ കുടിക്ക് വാറ ക്ലിക്ക് കാണുന്നു ഈട് വാസ് ആ ബ്രൗസ് കിറങ്ങണു ആ കോൾ ഔട്ട് അനിമേഷൻ്റെ തീരെ തരണ്ട് ഈട് വാസ് മേ വകെ കോൾ ഔട്ടിക്ക് മേ വിധി അറിഞ്ഞിവരുള്ള സിലക്ട് കളുള്ള ഓപ്പൺ തന്നെ മകെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണം മേ ഓപ്പൺ കിയനൊക്കെ അഹുവിടെ മിതിരെ മുണ്ടായി ആട്ട് തീയണ്ണി ഓപ്പൺ കിയനൊക്കെ ഹറി ഈട് വാസ് ഓളാട്ട് മിതിരെ മുണ്ടാക്കി അറിയാം കോൾ ഔട്ട് അനിമേഷൻ്റെ ബളാകണ്ട് പുള്ളു വാങ്ങി ഹറി മേതിയണ്ണി ഈട് പാസ് ആകെ വീഡിയോ കോൾ ഔട്ട് അനിമേഷൻ്റെ അഡ്വൻ്റുള്ള തന്നെ ഗീല്ല മേതിയായിട്ട് ഏകദേശം ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് കിടക്കണം ഈട് പാസ് ആളുടെ വീഡിയോ ലസ്റ്റർ മേ കോൾ ഔട്ട് അനിമേഷൻ്റെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഏവകെ മേ വീഡിയോ അഡ്വൻ്റോ നമുക്ക് ഓട്ട് ഓണി മേക്കണമേ ഓട്ട ക്യാമറ ടെക്സ്റ്റ് ആ കട്ട് കറിയണം മേക്ക് എഡിറ്റ് കിടക്കണമാണ് ഏകടം ഇത്ര എസെൻഷ്യൽ ഗ്രാഫിക് പാനലൊക്കെ എഡിറ്റ് കിട്ടി അപ്ഡേറ്റ് ഗീലുകൾ മേ കോൾ ഔട്ട് അനിമേഷൻ്റെ കൂടെ ഒക്കെ പാറ ക്ലിക്ക് കിടക്കണം ഈ ദിവസം മേ പോയിട്ട് ആൻഡ് പൊസിഷൻ കിട്ടണമെങ്കിൽ മെതിരെ മേ ഡോട്ട് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് പൊണ്ട കറിമേ കിറങ്ങണം മേ ഇരായി മേ ഡൊട്ടായി പൊണ്ട പിണസ് കിറങ്ങണം ആടോണ് ഇതിട്ട് മമ്മ മേ വകെ പൊണ്ട പിണസ് കിറങ്ങണം ഈട് പാസ് ഓ ആണ് മെതിരെ ടെക്സ്റ്റ് സെറ്റ് ഇൻസൾട്ട് ഈ ദിവസം മേ ടെക്സ്റ്റ് വണ്ണ് കിട്ടതാകണ് ഓടെ ക്യാമറ ടെക്സ്റ്റ് ആ ഏക മമ്മ ഓളെ ടൈപ്പ് കല്ല വേണ്ടണ ട്രൂ ഹറി മേ ഇതിന് ടൈപ്പ് കഴിയുമ്പോൾ സ്വാളുടെ പേരിനകത്ത് മേക്കം എത്രയും വേണം ഇട് വാസ് ടെക്സ്റ്റ് ടു ഒക്കെ മങ്ങ ഇങ്ങനെതാകണം ആൻഡ് കോ ടി ഡബ്ല്യു എസ് കീല ഇട് വാസ് ഓളുടെ പേരിനകത്ത് ഏകം മെണ്ണ് മേ ഇതിന് വേണം ദങ് ഓൾ ഗ്രണ്ടി
මේක ඔයාලට කැමති විදිහකට හදාගන්න පොෂන් එක. ඒ වගේම ඔයාලට පේනවා ඇති මෙතන මට මේ ඕනේ මේක මීට වඩා දිගට තියෙන නමුත් මේක අපේ Callout animation එක මෙතන භාගයෙන් විතර ඉවර වෙනවා. ඔයාලට කරන්න තියෙන්නේ මෙන්න මේ වගේ මැද තැනකින් කට් එකක් දාගන්න. ඊට පස්සේ මේක ඔයාට animation එක ඉවර වෙන ඕන තැනට මේ අන්තිම තියෙන ටික අරන් එන්න. ඊට පස්සේ මේක මෙන්න මෙතෙන් විතර ඇද ගන්න. එතකොට මේ විදිහට animation එක කිසි අවුලක් නැතුව continue වෙනවා බලා ගන්න පුළුවන්. ඊට පස්සේ මේ ඔක්කොම select කරලා ඉවරලා ඔය විදිහට next කියන එක දෙන්න. එතකොට ඔයාලට මෙන්න මේ විදිහට මේක බලා ගන්න පුළුවන්. මේ විදිහට තනි layer එකක් විදිහට ආවා. ඊට පස්සේ ඔයාලා මෙතනින් යන්න effect controls panel එකට. ඒකත් නැත්තම් මෙතනින් window යටතේ effect control panel එක ඔයාලා ගන්න පුළුවන්. ඊට පස්සේ මෙතන position කියන එක ඉස්සරහ තියෙන stop watch එක උඩ එකපාරක් click කරගන්න. ඊට පස්සේ ඔයාලා යන්න ඕන මම timeline එක ටිකක් lock කරගන්නවා. ඔයාලා යන්න ඕනේ Callout animation එක පටන් ගන්න පළවෙනි frame එකට. ඊට පස්සේ ආයෙත් පොඩ්ඩක් මේක off කරගන්න keyframe එක. ඊට පස්සේ මේක මේ විදිහට මෙතනින් හදාගෙන ඔයාලගේ object එක ළඟට මේ dot එක අරන් එන්න. ඊට පස්සේ නැවතත් මේ position එක ළඟ තියෙන stop watch එක උඩ එකපාරක් click කරලා ඉවරලා ඇඩ් කරගන්න keyframe එක. ඊට පස්සේ ඔයාලා මෙතනින් හෝ arrow key එක පොඩ්ඩක් click කරලා ඉවරලා frame එක ඉස්සරහට යන්න. මේ විදිහට ෆ්‍රේම් දෙකක් විතර ඉස්සරහට ගියන් පස්සේ බලන්න කොහොමද ඔයාලගේ ඔබ්ජෙක්ට් එකේ පොෂන් එක වෙනස් වෙන්නේ කියලා. ඊට පස්සේ පොෂන් එක වෙනස් වෙන විදිහට මේ Callout animation එකේ ඩොට් එකත් එතෙන්ට තියෙන විදිහට හදා ගන්න. මේ විදිහට මම හදා ගන්නවා. ඔයාලගේ ඔබ්ජෙක්ට් එක ගොඩාක් මූව් වෙන්නේ නැත්නම් ඔයාලට පුළුවන් මේක ෆ්‍රේම්ස් පහ පහ වගේ ඉස්සරහට යන. ඔයාලට ඒකට කරන්න දෙන්නේ shift එකත් එක්ක දකුණු පැත්තේ arrow key එක click කරන්න. එතකොට frames පහක් එකවර ඉස්සරහට යන අපිට බලා ගන්න පුළුවන්. මම මේක tag ගාලා හදාගෙන ඉවරලා ඔයාලට හම්බෙන්නම්. හරි, මම දැන් මේක පොඩ්ඩක් frames 5න් 5ට ඉස්සරහට යන්නම්. මොකද දැන් මේක ගොඩක් move වෙන්නේ නැති නිසා. මන්ද මේක මේ විදිහට හදාගත්තා කී ෆ්‍රේම් ටික ඇඩ් කරලා අපේ. හරි, මෙතනදි මට පොඩි අවුලක් වෙලා තියෙනවා. මම මේක පොඩ්ඩක් මේකේ සයිස් එක වැඩි නිසා මම මේකේ ෆ්‍රේම් එකේ අයිනට පොඩ්ඩක් අතාරං යද්දි මගේ මේ Callout animation එක පොඩ්ඩක් කැපෙනවා. ඒක පොඩ්ඩක් ඔයාලා මුලින්ම හදාගන්න බලලා මේ පොඩ්ඩක් zoom out කරලා ඉවරලා මන්ද මෙතනින් මෙතෙන්ට i දාලා in mark එකක් දාගෙන ඉවරලා මෙතෙන්ට o දාලා ඉවරලා අවුට් මාක් එකක් දා ගන්නවා. ඊට පස්සේ මම මේක පොඩ්ඩක් මෙහෙම එන්ට දාලා පොඩ්ඩක් ප්‍රී රෙන්ඩර් කර ගන්නවා. ඔයාලා දැන් මේක ප්ලේ කරලා පෙන්නන්න ඕන නිසා. මෙහෙම තමයි මේක සරලවම හදා ගන්න පුළුවන් අපිට Callout animation එක. මේ ඊය බටේ මෙහෙම පෙන්නද්දි ඔයාලට මත දැන් පුළුවන් මේක විස්තර කරන්න ටෙක්ස්ට් එකක් ඇපියර් කරන්න. ඒක නිකම්ම නියන් Callout එකකුත් නෙමෙයි මේ වගේ මේක animate වෙනවා. ඉතින් මේකට තමයි Callout animation එකක් කියන්නේ. අපි ඊළඟට බලමු කොහොමද ඔයාලට 2017 version එකෙන් උඩ version එක නැත්තම් කොහොමද මේක කරගන්න කියලා. හරි, අපි දැන් බලමු ඔයාලට Adobe Premiere Pro 2014 අඩු version නැත්තම් තියෙන්නේ කොහොමද මේක කරගන්න කියලා. ඔයාලට එච්චර දෙයක් නැහැ, හරිම සරල දෙයක් කරගන්න තියෙන්නේ. මෙන්න මේ විදිහට Photoshop වගේ software එකකට ඇවිල්ලා ඉවරලා මේ Callout animation එකේ photo එකක් create කරගන්න තමයි තියෙන්නේ. මේක එච්චර දෙයක් නැහැ ඔයාලට පැහැදිලි කරන්න තරම්. මම මේ විදිහට ලයින් එකක් ඇඳගෙන තියෙනවා. ඒක මේ විදිහට දාගෙන තියෙනවා. ඊට පස්සේ ඉලිප්ස් දෙකක් ඇඳන් තියෙනවා. මේ විදිහට මේ පොඩි ඉලිප්ස් එක්කුයි ඒක වටේට තව ලොකු ඉලිප්ස් එකක් ඇඳන් තියෙනවා. ඒකේ ෆිල් එක නයි ස්ට්‍රෝක් එක විතරයි තියෙන්නේ. ඊට පස්සේ ඇංගෝ TWS කියලා මම ටයිප් කරන් තියෙනවා. ඊට පස්සේ ඒක යටට රෙක්ටැන්ගල් එකක් දාගෙන ඉවරලා මම පොඩ්ඩක් කන්ට්‍රෝලර් එකත් එක්ක මේ කුණකින් ඇදලා ඉවරලා මේ විදිහට ඇල කරගෙන තියෙනවා. එච්චරයි ඔයාලා කරගන්න තියෙන්නේ. ඊට පස්සේ බෑක්ග්‍රවුන්ඩ් එක වෙනුවට මම මේක රෙක්ටැන්ගල් එක රීප්ලේස් කරගෙන තියෙනවා කොළපාට. ඊට පස්සේ ඔයාලා මෙතනින් ෆයිල් ගිහිල්ලා ඉවරලා එක්ස්පෝර්ට් කරගන්න ක්වික් එක්ස්පෝර්ට් ඇස් PNG කියලා දෙන්න පුළුවන්. මම එක්ස්පෝර්ට් ඇස් ගිහිල්ලා ඉවරලා
මම මේක මෙතන png කියන මේක මේ විදිහට මෙතන export දෙනවා ඊට පස්සේ ඔයාලා export කරන්න ආයි ඊට පස්සේ මේක export කරගන්න ඊට පස්සේ අපි premiere pro එකට ගිහින් හම්බෙමු මේක ඊතුරු ටික කතා කරන්න මේ ක්‍රමයේදී ඔයාලට කලින් ක්‍රමයේදී වගේ step වල ලොකු වෙනසක් නැහැ ඒ ඒ විදිහම තමයි කරන්න දෙන්නේ මම කලින් ක්‍රමයත් එක්ක වෙනස් වෙන step ටික විතරක් ඔයාලට කියලා දෙන්නම් මුලින්ම ඔයාලා මෙතන green screen එක key කරගන්න මම green screen එක tag ගාලා key කරගන්නම් මගේ green screen key කරන වීඩියෝ එක බලන්න නැත්නම් ඒකත් ගිහින් බලන්න පුළුවන් ඒකේ මම ගොඩක් මේක ඇඩ්වාන්ස් කතා කරනවා ඊට පස්සේ ඔයාලට මේ විදිහට key කරගත්තෙන් පස්සේ බලා ගන්න පුළුවන් මෙතනදී වෙනස තියෙන්නේ අපි ඉස්සෙල්ලා essential graphic panel එකත් එක්ක ගනුදෙනු කරාට මෙතනදී essential graphic panel එකත් එක්ක ගනුදෙනු වෙන්නේ නැහැ ඔයාලට කරන්න තියෙන්නේ මේක පටන් ගන්න පළවෙනි ෆ්‍රේම් එකට ගිහිල්ලා ඉවරලා මෙන්න මේ විදිහට මේකේ පොසිෂන් එක හදාගෙන ඉවරලා කලින් වගේම කී ෆ්‍රේම් එකක් ඇඩ් කරලා ඉවරලා කලින් වගේම මේක වෙනස් කරගෙන යන්න ඒ වගේම ඔයාලා මෙතන මේ ලේයර් සිලෙක්ට් කරලා control d දුන්නයින් පස්සේ මේ විදිහට ලස්සනට මේක අපිට මේ opacity නිකන් අඩු වෙලා ආයෙත් එනවා වගේ පොඩි ඉෆෙක්ට් එකක් ගන්න පුළුවන්. මේක මෙච්චරයි ඔයාලට ඉතුරු ටික කරන්න තියෙන්නේ කලින් ස්ටෙප් එකේ විදිහටම තමයි. ඉතින් මම හිතන ඔයාලට මගේ මේ වීඩියෝ ගොඩක් වැදගත් වෙනවාද කියලා. එහෙම වැදගත් වුණා කියලා හිතනවා නම් මාව ලයික් කරලා subscribe කරන්න තමයි දෙකරන්න ඉපයි වගේ ඔයාලා යාළුවන්ට දැන් share කරන්න තමයි දෙකරන්න ඉපා. ඒක subscribe කරලා දිහාපතින් දින bell icon එක click කරලා all select කරලා තියාගන්න. මොකද එතකොට තමයි මම වීඩියෝ එකක් දාපු ගමන්ම ඔයාලට ආවන notification එකක් එන්න ගන්න පුළුවන් ඉතින්. ඒ වගේම අපි අලුත් WhatsApp group එක තියෙනවා ඔයාලට ඒකට join වෙන්න පුළුවන්. ඒ නයි දින නැවතත් මේ වගේ වීඩියෝ එකක් හම්බෙන්න බලාපොරොත්තු වෙමි මම ආදර සමුගන්නවා ආයුබෝවන්.